ഉത്തർപ്രദേശിലെ ഷാഹി ജുമാ മസ്ജിദ് സർവേക്കിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് സ്കൂളുകളും കോളേജുകളും അടച്ചു മേഖലയിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു സംഘർഷത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് കർശന നടപടി സിബി ജോസഫ് ചേർന്നു സിബി യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ വർഗീയമായ നീക്കങ്ങളാണ് ഇതിന് പിന്നിലാകുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ ഒരു പള്ളി അത് അതിൻ്റെ ക്ഷേത്രമാണോ എന്ന സംശയത്തെ തുടർന്ന് ചിലർ പരാതിപ്പെടുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് അതാണ് ഇന്നിപ്പോൾ സംഘർഷത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവിടെ ആ തീർച്ചയായും അഞ്ജു ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിനും പിന്നീട് ഗ്യാൻബാഗ് പള്ളിയിലുള്ള ഒരു സർവേക്കൊക്കെ ശേഷം ഇപ്പോൾ വീണ്ടും ഉത്തർപ്രദേശിലെ സംഭാർ ജില്ലയിലെ ഷാഹി ജുമ മസ്ജിദ് പള്ളിയെ രക്ഷിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംഘപരിവാർ ഇവർ പറയുന്നത് നേരത്തെ ബാബറിൻ്റെ കാലത്ത് പടർന്ന ആയിരത്തി അഞ്ഞൂറ്റി ഈ ഒരു പള്ളി പണിയുമ്പോൾ അതിനു മുമ്പ് അവിടെ ഒരു പുരാതനമായ ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നല്ലാതിൻ്റെയും അവകാശവാദം ഉന്നയിക്കുകയും ഈ ബാബറി മസ്ജിദിലും ഗ്യാൻബാങ് ക്യാൻവാങ് പള്ളിയിലെല്ലാം തന്നെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയ അതേ സംഘപരിവാർ നേതാവ് തന്നെ വീണ്ടും അവിടുത്തെ അവിടുത്തെ സംബാൽ ജില്ലയിലെ ജില്ലാ കോടതിയെ സമീപിക്കുകയും പിന്നീട് അവിടെ സർവേ നടത്താൻ വേണ്ടി ഒരു അനുമതി വാങ്ങിക്കുകയുമായിരുന്നു അങ്ങനെ ആ സർവേ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ ഈ മസ്ജിദിൽ സർവേ നടത്തിയിരുന്നു ഇന്നലെ രണ്ടാം ഘട്ട സർവേ നടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു സംഘം ആളുകൾ എത്തുകയും അവിടെ വലിയ രീതിയിൽ സംഘർഷം സംഘർഷമുണ്ടാവുകയും ചെയ്തത് എന്തായാലും ഇന്നലെ പോലീസ് എല്ലാം വളരെ വലിയ നടപടിയാണ് അവിടെ ഉണ്ടായത് പോലീസിൻ്റെ വെടിവെപ്പും കല്ലേറും എല്ലാം തന്നെയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അവിടെ വലിയ രീതിയിൽ കല്ലേറുണ്ടാകുകയും സംഘർഷം ഉണ്ടാകുകയും നിരവധി വാഹനങ്ങൾ ചു ചുട്ടരിക്കുകയും ചെയ്തു അതുമാത്രമല്ല നാല് പേർ സമൂഹത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു വർഗീയ സംഘർഷം അവിടെ ആളിൽ കത്തുകയാണ് വീണ്ടും എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നാലും ഈ ഇതിൽ സമാജ്വാദി പാർട്ടി അടക്കമല്ലാന്നെയും ഇപ്പോൾ വളരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിൽ ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് വർഗീയമായി ഭിന്നിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു വർഗീയ ലഹലുണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് ബി ജെ പി എന്ന് സമാജ്വാദി പാർട്ടി ഇപ്പോൾ ആരോപിച്ച് രംഗത്തു വരുന്നു ഇന്നിപ്പോൾ പ്രദേശത്ത് ആ സംഭാൽ ജില്ലയിലെല്ലാം തന്നെയും സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടെ ഇന്റർനെറ്റ് ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുകയാണ് അങ്ങനെ പൊതുയോഗങ്ങൾക്ക് വിലക്കൊണ്ട് ജനപ്രതിനിധികൾക്കോ സാമൂഹിക സംഘടനപ്പെട്ട ആളുകൾക്ക് ആർക്കും തന്നെയും ആ ഒരു മേഖലയിലേക്ക് പ്രവേശനമില്ല അങ്ങനെ വളരെ വലിയ രീതിയിലുള്ളൊരു കർശനമായ നടപടിയിലേക്ക് ഇപ്പോൾ യു പി പോലീസ് മാറിയിരിക്കുകയാണ് അവിടെ യു പി പോലീസും ആ ഭരണകൂടവും യോഗിയായില്ലാം കൂടി ആ ഒരു ആ മേഖലയെ ഒരു വർഗീയ കലാപഭൂമിയാക്കി മാറ്റുകയാണെന്ന് സമാജ്വാദി പാർട്ടിയും ആരോപിക്കുന്നു എന്തായാലും നമുക്കറിയാം സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഗ്യാൻ ബാബിബല്ല നിന്നെയും സമാനമായ രീതിയിൽ സർവേ നടത്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു ആ ബാബറി മസ്ജിദ് പൊളിച്ച അതേ സ്ഥലത്ത് ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം പറഞ്ഞതിന് ശേഷം അന്നും ബി ജെ പി പറഞ്ഞത് തങ്ങളിനി മറ്റൊരിടത്ത് ഇത്ര ഇതുപോലെ സമാനമായ ഒരു ആവശ്യം ഉന്നയിക്കില്ല എന്നുള്ളതായിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും ആ ഓരോ മുസ്ലിം പള്ളിയിലും ബാബറിന്റെ ഇതെല്ലാം ഹിന്ദു യും രാജ്യത്ത് തലപൊക്കുന്നു അസമാധ സമാധാനം തകർക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ ഉണ്ടാകുന്നു ഇതിന്റെ ഏറ്റവും പുതിയ കാഴ്ച കൂടിയായി യു പി മാറുകയാണ് ഏറ്റവും പുതിയ സംഘർഷത്തിന്റെ വിവരങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് നൽകിയത്